ഹൈസ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. അപ്പൊ ലാസ്റ്റ് ടൈം അതിന് ശേഷം നമ്മുടെ ഗെയിമിലെ ഒരു ഹ്യൂജ് അപ്ഡേറ്റ് ആവുന്നതെന്ന് അറിയാം. മിക്ക ആളുകളും അതിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഗെയിമിനെ പറ്റി പറയുന്നത്. അപ്പൊ ഒരുപാട് ഡൗട്ടിങ് ആളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വന്ന് പാക്കിനെ പറ്റി ആയിക്കോട്ടെ, വേറെ ഇവൻസിനൊക്കെ പറ്റിയിട്ട്, അതിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നൊരു സംഭവമാണ് നമ്മുടെ ഈ കാണുന്ന കോയിൻ റിവാർഡ്സ് കേരളക്ക. കോടിക്കണക്കിന് കോയിൻ്റെ റിവാർഡ് കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മുടെ ഗെയിമിൽ ഒഫീഷ്യലായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അത് എവിടെയാണ് കിടക്കേണ്ടത്, എങ്ങനെ കളിക്കേണ്ടത്, ഏത് ടീം എടുക്കണം, എന്ത് റിവാർഡ് കിട്ടും, അങ്ങനെ ഒരുപാട് ഡൗട്ടിങ് ആളുകളൊക്കെയാണ് വന്നത്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാനൊരു വീഡിയോ ഒരുക്കി നമ്മൾ നോക്കാനായിട്ട് പോണേ. അപ്പൊ ഈ ഒരു ഇവന്റ് മറ്റൊന്നും അല്ല, നിങ്ങൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇവന്റ്സ് ഞങ്ങളൊക്കെ എടുക്കുക, അതിനകത്ത് ഈ ടൂർണമെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇവന്റിന്റെ അകത്താണ് ഇത്രയും കോയിൻസ് ഞങ്ങളൊക്കെ റിവാർഡായിട്ട് കിട്ടണ ഇവന്റ്സ് ഞങ്ങളും കിടക്കണം. ഒന്നുമില്ല, യൂറോപ്യൻ കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോ കപ്പ്, അമേരിക്കൻ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോപ്പ, ആ രണ്ടിന്റെയും നമുക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേരിലാണ് നമ്മുടെ ഗെയിമിൽ കൊണ്ടുവന്നേക്കണം. അപ്പൊ ആ ഒരു ടൂർണമെന്റ് നമ്മുടെ ഗെയിമിൽ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്ലബും ഞങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഡിഫിക്കൽറ്റി വെച്ച് നിങ്ങൾക്ക് കളിക്കാം. ഒന്ന് ഗ്രൂപ്പ് സ്റ്റേജാണ്, ഞാൻ അർജന്റീന എടുത്ത് ഗ്രൂപ്പ് സ്റ്റേജിനകത്ത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ എത്ര ഓപ്പണൻസ് ഉണ്ടോ അവരുടെ ഒപ്പം കളിക്കുക. ഇഷ്ടമുള്ള ഡിഫിക്കൽറ്റി ഇടുക, ഏത് ഡിഫിക്കൽറ്റി ഇട്ടാലും നമുക്ക് രണ്ടാമത്തെ കളി കഴിയുമ്പോൾ ഒരു 50 പോയിന്റ് കിട്ടും. അല്ലാണ്ട് ജി പി ലാണ് കുറച്ച് ഡിഫറൻസ് ഞങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഗ്രൂപ്പ് ഞങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നോക്കൗട്ട് സ്റ്റേജാണ്. അത് ക്വാർട്ടർ കളിക്കുക, സെമി കളിക്കുക, ഫൈനൽ കളിക്കുക. അത് കളിച്ച് നമുക്ക് ഒരു 50 പോയിന്റ് അല്ലാണ്ട് റിവാർഡായിട്ട് കിട്ടണതാണ്. ഇതിനകത്ത് അടിപൊളി അനിമേഷനൊക്കെയാണ്, നല്ലൊരു തീമുണ്ട്, കപ്പ് വെക്കണ അനിമേഷൻ, വേറെ സെലിബ്രേഷൻസ് ഒക്കെ നല്ല അടിപൊളി കൊടുക്കണം. നമുക്ക് വക്ക വൈബാണ്. നമുക്ക് അപ്പോൾ ഒരുപാട് വെയിറ്റ് ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇന്നലെ തന്നെ സംഭവം കളിച്ച് തീർത്തായിരുന്നു. ഒരു മാസത്തേക്കാൾ ഒരു മാസത്തേക്ക് കൂടുതലുള്ള ഒരു ഡേറ്റും ഞങ്ങളൊക്കെ ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു ക്ലബും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലേയേഴ്സൊക്കെ വെച്ച് ലോൺ കിട്ടുന്ന പ്ലേയേഴ്സൊക്കെ വെച്ചിട്ട് സംഭവം കളിച്ചു ഒന്ന് കംപ്ലീറ്റ് ആക്കി ഇടുക. നിങ്ങൾക്ക് പറ്റുന്നത്രയും ഗോൾസൊക്കെ ഒന്ന് സ്കോർ ചെയ്യുക. ഇഷ്ടമുള്ള ഡിഫിക്കൽറ്റി നിങ്ങൾ കളിച്ചോ, അപ്പോൾ എങ്ങനെ കളിച്ചാലും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് തീർത്തിട്ടാൽ മതി, അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയേണ്ടതാണ് റിവാർഡ്സ്. നിങ്ങൾ ഈ മേളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ടൂർണമെൻറ്റ് റിവാർഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ബാക്കിയുള്ള ഒരു ഫർദർ കോയിൻസ് ഞങ്ങളൊക്കെ കാണിക്കണത്, ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത്. പലർക്കും ചിലപ്പോൾ അത് എവിടെ കിടക്കണേന്ന് പോലും അറിയാൻ വേണ്ടാവില്ല. ഈ ഒരു മോളെ ടൂർണമെൻറ്റ് റിവാർഡ്സ് ഒരു ടീം എടുത്ത് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ റിവാർഡ്സൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളു. അതിലെടുക്കുമ്പോൾ നമുക്ക് റാങ്കിങ് ഞങ്ങൾ കാണിക്കും. ഞാനിപ്പോൾ ഇന്ന് കളിച്ചുകൊണ്ടൊക്കെ തന്നെ റാങ്കിങ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇതിനകത്തിപ്പോൾ ഗോൾസ് 0, യുവർ സ്റ്റാറ്റ് 17. യുവർ സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചാണ് ഗോൾ, ഞാൻ 17 ഗോൾസ് മൊത്തം സ്കോർ ചെയ്തുകൊണ്ടാണ് എൻ്റെ സ്റ്റാറ്റ് വന്നേക്കണേ. എൻ്റെ ഒരു ഓവർ ശരിയാണെങ്കിൽ ഗോൾസിൻ്റെ അടിയിൽ നമ്മുടെ അർജൻറ്റീന എടുത്തേക്കണ അവർ അടിച്ചാണ് ടോട്ടൽ ഗോൾസും കാര്യങ്ങളും ഈ റാങ്കിങ്ങിൻ്റെ അവിടെ അവരുടെ റാങ്കൊക്കെ എത്രയാണെന്ന് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രീനാണ് ഈ കിടക്കണത്. ഈ ടൂർണമെൻറ്റ് റാങ്കിങ്ങിനനുസരിച്ച് നമുക്ക് റിവാർഡ് കിട്ടും. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഐ ആ സിഗ്നൽ അതിനകത്ത് സൈഡിൽ നിൽക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് റിവാർഡ് കാണാൻ പറ്റും. റാങ്ക് ഹൈ ഇൻ ദ ടീം ടോപ്പ് സ്കോറേഴ്സ് റാങ്കിങ് എന്നും പറഞ്ഞ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കോമ്പറ്റീഷൻ്റെ കിടക്കുന്നതാണെങ്കിൽ നമ്മുടെ ജൂലൈ വരെയാണ് അതിൻ്റെ ഡേറ്റിങ് ഞങ്ങളും കിടക്കണേ. ഇതിലാണ് റിവാർഡ് കിടക്കണേ. റാങ്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 കോടി ഈ ഫുട്ബോൾ കോയിൻസിൻ്റെ പ്രൈസ് പൂളാണ്. സെക്കൻഡ് റാങ്കിൽ 3 കോടി, തേർഡ് റാങ്കിൽ 2 കോടി, പിന്നെ 1.5 കോടി, 1 കോടി, 75 ലക്ഷം, 75 ലക്ഷം, ഇങ്ങനത്തെ ഒരു പ്രൈസ് പൂളാണ് ഇതിൽ വന്നത്. യൂറോയിൽ ഇതിലും കൂടുതലാണ്. ഇതിനകത്തൊരു 15 കോടിയുടെ പ്രൈസ് പൂളുണ്ടെങ്കിൽ യൂറോയിൽ വന്നത് 20 കോടിയുടെ പ്രൈസ് പൂളാണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് വന്നത് ഒരു 8 കോടിക്കാണ് അതിൽ വന്നത്. അങ്ങനത്തെ ഒരു കൂടുതൽ പ്രൈസ് വന്നത് നമ്മുടെ യൂറോ കോമ്പറ്റീഷനിലാണ്. ഞാനിപ്പോൾ നമ്മുടെ ഈ കോപ്പ കളിച്ചുകൊണ്ടാണ് കോപ്പയുടെ എടുത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ചോദിക്കണ റിവാർഡ്സ് ഞങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിടക്കണം. അപ്പോൾ നമ്മുടെ കോപ്പയുടെ ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഒരു 100 രൂപയും കിട്ടും. യൂറോയുടെ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഒരു 100 രൂപയും കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ടീം എടുത്തിട്ട് ഇപ്പോൾ ഫ്രാൻസോ ബ്രസീൽ അർജൻറ്റീന പോർച്ചുഗൽ ഇംഗ്ലണ്ട് അങ്ങനത്തെ നല്ല ടീമുകളെടുത്തിട്ട് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എനിക്കിത് സംഭവം തീർത്തി കോയിൻസ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് റാങ്കിങ് ആണ് ഈ ഒരു 6 കോടി കോയിൻസ് അല്ലെങ്കിൽ 8 കോടി കോയിൻസ്. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ബേസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്ന രാജ്യങ്ങൾ. ഇപ്പോൾ കോപ്പയിലാണെങ്കിൽ ഇപ്പോൾ റാങ്ക് 1 അർജൻറ്റീന, റാങ്ക് 2 ബ്രസീൽ, റാങ്ക് 3 ഉറുഗി, അങ്ങനെ ഒരു റാങ്കിങ് വരും ഈ ഒരു ഇവൻറ്റ് ഞങ്ങളൊക്കെ തീരുമ്പോൾ. അതിൽ റാങ്ക് 1 ഇപ്പോൾ അർജൻറ്റീന ആണെങ്കിൽ അർജൻറ്റീന എടുത്തേക്കണ എല്ലാ യൂസേഴ്സിനും ഈ ഒരു കോയിൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. 6 കോടി കോയിൻസ് അല്ല, 6 കോടി കോയിൻസ് സ്പ്ലിറ്റ് ആക്കി കൊടുക്കും. ഇപ്പോൾ 6 കോടി യൂസേഴ്സ് അർജൻറ്റീന എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 1 കോയിൻ വെച്ചാലും കിട്ടാൻ പോണേ. 60 ലക്ഷം പേരാണ് അർജൻറ്റീന എടുത്തേക്കണമെങ്കിൽ അല്ലെങ്കിൽ അർജൻറ്റീന ഫസ്റ്റ് എടുത്തേക്കണമെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ 100 കോയിൻ കിട്ടും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും എല്ലാ അത്ര യൂസേഴ്സ് അതിൽ ഉണ്ടെന്ന് നോക്കിയിട്ട്. ഈ റാങ്കിങ് വന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവരടിച്ചേണ ഗോൾസാണ്. ഓരോ യൂസേഴ്സും ഗോൾസ് അടിക്കും. ഞാനിപ്പോൾ കാണിച്ചു തന്നു, ഞാൻ അടിച്ചേക്കുന്നത് 17 ഗോൾസാണ്. അതുപോലെ ഒരു ചില യൂസർ 10 അറിയും, ചില യൂസർ 50 ഓടിച്ചു, ചില യൂസർ 100 ഓടിച്ചു അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ യൂസേഴ്സ് അടിച്ചാണ് ഗോൾസ് മൊത്തം കൂട്ടി 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 ലാസ്റ്റ് റാങ്കിങ്ങിലേക്ക് എത്തും. അർജൻറ്റീനയാണ് ഏറ്റവും കൂടുതൽ ഗോൾസ് ചെയ്യണമെങ്കിൽ അർജൻറ്റീന റാങ്ക് 1 വരും. ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ഗോൾ ചെയ്യണമെങ്കിൽ ബ്രസീലെ റാങ്ക് 1 വരും. ഉറുഗിയാണ് ഇപ്പോൾ ഏറ്റവും ഗോൾസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറുഗിയ റാങ്ക് 1 വരും. അങ്ങനെ നമ്മുടെ യൂസേഴ്സ് എല്ലാം കൂടെ അടിച്ച് കൂട്ടിയാണ് ഗോൾസ് നോക്കിയിട്ട് ഒരു റാങ്കിങ് ലിസ്റ്റ് വരും. എന്നിട്ട് നമ്മുടെ ടീം എത്രാമത്തെ റാങ്കിലാണോ കിടക്കണേ
അതിൻ്റെ നേരെ അവർ കാണിച്ചിരിക്കണ കോയിൻസ് എല്ലാ യൂസേഴ്സിനോട് ആ കളിച്ച് കോഴ്സ് അടിച്ചിരിക്കണ യൂസേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ ഒരു റിവാർഡിങ് ഏളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് പോകണം. അപ്പം നിങ്ങൾ അർജൻറ്റീന ബ്രസീൽ ഉറുകി അങ്ങനത്തെ ടീമുകളൊക്കെ എടുത്ത് എത്രത്തോളം സ്കോർ ചെയ്യണോ അതൊക്കെ ഇതിലേക്ക് ആ ടീമിലേക്ക് ആഡായിട്ട് ലാസ്റ്റ് ഒരു റാങ്കിങ് വരും. അപ്പോൾ എല്ലാവരും പോയിട്ട് ടോപ്പ് ക്ലബ്ബ് എടുക്കണമെന്ന് പറയണമെന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ക്ലബ്ബ് എടുക്കണമെന്ന്. ഇപ്പോൾ യൂറോഡേഴ്സ് ആണെങ്കിൽ മിക്കവരും എടുക്കാൻ പോകുന്നത് ഫ്രാൻസ് ആയിരിക്കും. ഫ്രാൻസ് ആണ് എങ്ങനെ കോമ്പറ്റീഷൻ വന്നാലും നമ്മുടെ ഗെയിമിനകത്ത് ടോപ്പ് വരാറുള്ളത് ഫ്രാൻസ് തന്നെയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഞാൻ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് ഇപ്പോൾ എന്താ 55 പേര് പോൾ ചെയ്തതിൽ 50 പേര് എടുത്തേക്കുന്നത് ഈ ഫ്രാൻസ് ടീമാണ്. അപ്പോൾ ഫ്രാൻസായിരിക്കും മിക്കവാറും ഫസ്റ്റ് ആയിട്ട് പോകണേ. അത് ഫസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ 8 കോടിയെ കിട്ടാൻ പോകണേ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കോഴ്സ് അടിക്കണോ അല്ലെങ്കിൽ യൂസേഴ്സ് എത്രത്തോളം ആ ഫ്രാൻസ് ചൂസ് ചെയ്യണോ അത്രയും പേരിലേക്ക് ആ കോയിൻസ് സ്പ്ലിറ്റ് ആയി പോകും. 8 കോടി കോയിൻസ് അതിൽ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ 8 കോടി യൂസേഴ്സ് കളിക്കുകയാണെങ്കിൽ ഒരു കോയിൻ എല്ലാവരും കിട്ടുള്ളൂ. അത്രയും വരാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ 8 മില്യൺ 80 ലക്ഷം പേരെ അത് കളിച്ചുള്ളെങ്കിൽ 100 കോയിൻ കിട്ടും. അതിനേക്കാൾ തന്നെ ഇപ്പോൾ 8 ലക്ഷം പേരെ ഫ്രാൻസ് എടുത്തുള്ളെങ്കിൽ ഒരാൾക്ക് 1000 കോയിൻ വെച്ച് കിട്ടും. അങ്ങനെ ആ യൂസേഴ്സ് എത്രത്തോളം യൂസേഴ്സ് അത് എടുത്തോ അത്രയും സ്പ്ലിറ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു 10-ാം തരക്കുന്ന ടീം ഇപ്പോൾ ചെറിയ ടീമാണെന്ന് നോക്കുക, അധികം പേര് ആ ടീം എടുത്തില്ല. പക്ഷേ ആ 10-ാം തരക്കുന്ന റിവാർഡ് ഒരു 1.5 കോടി ആണെങ്കിൽ കുറച്ച് യൂസേഴ്സ് ഉള്ളെങ്കിൽ ഒരുപാട് കോയിൻസ് ആണെങ്കിൽ അവർക്ക് സ്പ്ലിറ്റ് ആയി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 8 കോടിയിൽ നിന്ന് 1.5 കോടിയിലേക്ക് റിവാർഡ് പറയുമ്പോൾ യൂസേഴ്സ് കുറവാണെങ്കിൽ ചിലപ്പോൾ അവർക്കറിയാം ചിലപ്പോൾ കൂടുതൽ കോയിൻ കിട്ടാൻ പോകണം. അപ്പോൾ ഒരിക്കലും റാങ്ക് വണ്ണ എത്തുന്ന ടീമിന് കൂടുതൽ കോയിൻ കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അത് ഇതുവരെ ഇവൻസിലൊക്കെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ടീം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം എടുക്കുക, അത് റെപ്രസെൻറ്റ് ചെയ്യുക, മാക്സിമം ഗോൾ അടിക്കുക. ഫൈനൽ റാങ്കിങ് വരുമ്പോൾ എത്രത്തോളം യൂസേഴ്സ് അതിലുണ്ടോ അവർക്ക് എല്ലാവർക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ റാങ്കിങ് ആളൊക്കെ ഈ ഒരു ഓപ്ഷൻ, ഈ റാങ്കിങ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറിയിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അവർ പറഞ്ഞേക്കണത് എല്ലാ ദിവസവും മോർണിംഗ് 7:30 അത് അപ്ഡേറ്റ് ആകുമെന്നാണ്. പിന്നെ എല്ലാം കൂടെ ഉടനെ അപ്ഡേറ്റ് ആകാൻ ചാൻസ് ഇല്ല. കാരണം ഒരു ഫെയർ യൂസിന് വേണ്ടി ഇപ്പോൾ എല്ലാവർക്കും നാളെ എടുത്തിട്ട് അതിനകത്ത് റാങ്കിങ് നോക്കിയിട്ട് ഒരു ടീം ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ആക്കാനായിരിക്കും എന്നിട്ട് ഇപ്പോൾ റാങ്കിങ് ഒന്നും അങ്ങനെ അപ്ഡേറ്റ് ആയില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ ഒരു ഫുൾ ടാലി വരാൻ തരം ടൈം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടീമാണ് പെട്ടെന്ന് തോന്നണേ അതെടുത്ത് കളിക്കുക. പിന്നെ ഒരാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു, ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ എല്ലാവരും ഫ്രാൻസിലൊക്കെ ഒന്നും പറഞ്ഞു പോയി കുഞ്ഞ് ടീം എടുക്കുമായിരിക്കും. എന്നാലും നിങ്ങൾക്ക് പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരതിനകത്തൊരു മൈൽ സ്റ്റോൺ പറയുന്നുണ്ട്. ഇപ്പോൾ റാങ്ക് 1 6 കോടി, റാങ്ക് 2 3 കോടി, റാങ്ക് 4 എത്ര 1.5 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ റാങ്ക് 5 കഴിഞ്ഞിട്ട് പിന്നെ വന്ന റാങ്ക് 10 ആണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം റാങ്ക് 6, 7, 8, 9 കിടക്കുന്ന ടീമുകൾക്ക് കോയിൻ കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. പണ്ട് മാറി ചെയ്തത് ഇങ്ങനെയാണ്. പണ്ട് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇങ്ങനെമാരി ഇവൻ്റ് കൊണ്ടുവന്ന് നമുക്ക് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മുടെ കൺട്രി ഇന്ത്യ കിടക്കണമുണ്ട്. നമ്മൾ ഇന്ത്യ വെച്ച് കളിച്ചിട്ടും നമുക്ക് കോയിൻസ് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ അടിയിൽ കിടക്കുന്നവർക്ക് കോയിൻസ് കിട്ടി. കാരണം അവരൊരു മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ടായി. ടോപ്പ് ഫൈനൽ എന്തായാലും കിട്ടും. അത് കഴിഞ്ഞ് 10, 15, 20 എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അവിടെ കിടന്ന രാജ്യങ്ങൾക്ക് മാത്രമേ അന്ന് അവർ കോയിൻ കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഇന്ത്യക്കാർക്കൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായില്ല. പണ്ട് കളിച്ചവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 6, 7, 8, 9 തുടങ്ങുന്ന ടീമുകൾക്കൊന്നും ഒന്നും കിട്ടില്ല. 10-ാം തുടക്കുന്ന ടീമിനാണ് കിട്ടാം. 11, 12 ഒന്നും കിട്ടില്ല. ഈ 15-ാം തുടക്കുന്ന ടീമിനായിരിക്കും അടുത്ത് കിട്ടാമണേ. കോപ്പയിലാണെങ്കിൽ 20 വരെ ഉണ്ട്. 20-ാം തുടക്കുന്ന ടീമിനാണെങ്കിൽ കിട്ടും. ഇതിൻ്റെ ഇടയിൽ കിട്ടണം എന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതിലിപ്പോൾ ഇങ്ങനെ ചെറിയ ടീം എടുത്ത് മിസ് യൂസ് ചെയ്യാണ്ടിരിക്കാനായിരിക്കും അവരങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചേക്കണം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി പറയാനുള്ളത് ഈ ടോപ്പ് 5 എത്തുന്ന ടീമുകൾ, ഇപ്പോൾ യൂറോ ആണെങ്കിൽ നമ്മുടെ ഫ്രാൻസ്, പോർച്ചുഗൽ, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി അങ്ങനത്തെ നല്ല ടീമുകളൊക്കെ ഉണ്ട്. ഇംഗ്ലണ്ട് അതൊക്കെ എടുത്ത് എന്തായാലും ടോപ്പ് 5 കയറാനുള്ള ഗ്യാരണ്ടിയിലായിട്ടുള്ള കുറച്ച് ടീമുകളാണ് അവർ. എന്തായാലും മിക്കവരും അതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകണേ. അല്ലെങ്കിൽ ചെറിയ ടീം എടുത്താലും ഈ ഒരു 10, 15, 20 എന്ന് പറയുന്ന മൈൽസ്റ്റോണൊക്കെ എത്തിയാലേക്കും കോയിൻ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അതിൻ്റെ ഇടയിൽ കിടന്ന കോയിൻസ് അവർ കൊടുക്കാറില്ല. ഇടയിലുള്ള റാങ്കുകൾക്ക് ഒരു കോയിൻ കണ്ടു കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ആ മിസ് യൂസ് ചിലപ്പോൾ അവോയ്ഡ് ആക്കാനായിരിക്കും. അതിൽ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ചെറിയ ടീം എടുക്കുക റാങ്കിങ് നോക്കിയിട്ട്. എൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് എന്തായാലും അതിൻ്റെ ഇടയിലുള്ള റാങ്കിങ്ങിൽ കോയിൻ കിട്ടാൻ സാധ്യതകളില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ടീം എടുത്ത് പറയാം. അതാണ് പറഞ്ഞത് എനിക്കൊരു ടീം എടുക്കാൻ സാധിച്ചു തരാൻ പറ്റില്ല. കാരണം ഇനി ഫ്രാൻസ് എടുത്തോ ഫസ്റ്റ് എത്തുള്ള ചാൻസ് ഉണ്ട്. അർജൻറ്റീന എടുത്തോ ഫസ്റ്റ് എത്തുള്ള ചാൻസ് ഹൈ ആണ്. പക്ഷെ എന്നും പറഞ്ഞ് അവർക്കാർക്ക് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്പർ ഓഫ് യൂസേഴ്സ് വെച്ചത് വേരി ചെയ്യണതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു ടീമൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇവൻറ്റിനെ പറ്റി കറലി പറയാനായിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ വീഡിയോ കാർഡ് ചെയ്യുക. ഇതിപ്പോൾ ഇവൻ്റെ ഇവിടെ കിടക്കണമെന്ന് കാണിച്ചെന്ന് റിവാർഡ് ഇന്ന സൈഡിലാണ് കിടക്കണേ. അത് നമുക്ക് ഇപ്പോൾ കിട്ടില്ല. റാങ്കിങ് ഒക്കെ വന്ന് ലാസ്റ്റ് ടാലി ആയിട്ടേ റിവാർഡൊക്കെ കിട്ടുള്ളൂ. 2 മാസത്തേക്ക് അവർ ഡേറ്റ് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 5 കയറുന്ന ഉറപ്പുള്ള ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുക. മാക്സിമം ഗോൾസും കാളൊക്കെ സ്കോർ ചെയ്യുക. ഈ ഇവൻ്റ് കംപ്ലീറ്റ് ആക്കുക. റാങ്കിങ് ഒക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കത് ടാലി ആയിട്ട് ഒരു കോയിൻസ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് യൂസേഴ്സ് ചിലപ്പോൾ ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ടാവും, ഫ്രണ്ട്സൊക്കെ എടുത്തിട്ടുണ്ടാവും. അവരോട് പറയാം
മുട്ടോപ്പത്തെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ കുറേ യൂസേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ട് പോകും. കാരണം കഴിഞ്ഞ പോലൊക്കെ 10 കോടി അങ്ങാണ്ടൊക്കെ കയറുന്നത്, അത്രയും റിവാർഡ് കൊടുത്തിട്ട് വരെ 150-300 അത്രയും കണ്ട് കഴിഞ്ഞാൽ കിട്ടിയുള്ളൂ. ഏതൊരു കുഞ്ഞു ക്ലബ്ബ് സെർബിയൊക്കെ പണ്ട് വിനിലൊന്നും ഇപ്പം എന്തോ ചില കുഞ്ഞു ക്ലബ്ബ് ആരും എടുത്തൊന്നുമില്ല, രാജ്യം ആർക്കും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ അവർക്ക് ഒരു 1500 എന്തോ കിട്ടി, കാരണം അവർ ഏറ്റവും അടിയിലെ റാങ്കിങ്ങിൽ കുറച്ച് യൂസേഴ്സായിട്ട് ഉള്ളതുകൊണ്ട് അവർക്ക് അത്രയും കോയിൻ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് റിവാർഡ് മെയിനായിട്ട് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കണേ. അത്യാവശ്യമായിട്ടുള്ള ഒരു കൊടുത്തനെ പറഞ്ഞ പോലെ തീമായിക്കോട്ടെ, ലാസ്റ്റ് കപ്പ് വെക്കണ ആ ഒരു അനിമേഷൻ ആയിക്കോട്ടെ, ഗ്രൂപ്പ് സ്റ്റേജ് കാണിക്കുന്നതായിക്കോട്ടെ, എല്ലാം നല്ല അടിപൊളി സെലിബ്രേഷൻസ് ഒക്കെ നല്ല പക്ക ക്വാളിറ്റിയിൽ തന്നെ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കോപ്പ യൂറോയുടെ ഒരു വൈബിൽ തന്നെ ലഭിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഗ്രാഫിക്സിലൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തായാലും കളിച്ച് നോക്കുക, ബാക്കി നമുക്ക് അതിനോട് വെച്ച് നോക്കുക എന്ന് വെച്ചാൽ അവർ കോയിൻസ് തരാറില്ല. ഇങ്ങനെ ഒരു ഇവൻറ്റ് വന്ന് നമ്മുടെ ലക്കാണ് ഓരോരോ ടീമൊക്കെ എടുത്ത് കളിക്കുക, കുഞ്ഞു ടീം എടുക്കാൻ പോകുന്ന അവസ്ഥ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഇങ്ങനത്തെ റിസ്ക് ഉണ്ട് അതിനകത്ത്, ആ റാങ്കിങ് പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടിയെന്നല്ല. അപ്പോൾ അതോടെ നോക്കിയിട്ട് ചില ടീംസൊക്കെ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ അർജൻറ്റീന ടോപ്പ് ആയിട്ടുള്ള ക്ലബ് എടുത്തിട്ടുണ്ട്, യൂറോ ഞാൻ നോക്കിയിട്ട് എടുക്കാൻ വെച്ച് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പീൻസൊക്കെ പറയാം, എന്തെങ്കിലും ഡൗട്ടിങ് ആളൊക്കെ ചോദിക്കുക, വേറെ ഒരുപാട് വീഡിയോസ് കുറേ ചെയ്യാൻ പറയുന്നുണ്ട്, അതൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ ചെയ്യണതാണ്. അടുത്തൊരു കാണാം, ഓക്കെ ബൈ.